അസ്സലാമു അലൈക്കും. അപ്പോൾ മിക്ക പെണ്ണുങ്ങളുടെയും വലിയൊരു പ്രശ്നമാണ് ചപ്പാത്തിൻ്റെ മാവ് കുഴയ്ക്കുന്നതും അത് കുഴച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ആവാതെ കിട്ടാത്തതും. അപ്പോഴേതാണ്ട് നല്ല എളുപ്പത്തിലുള്ളത്, അതും കൈ വെച്ചിട്ട് കുഴയ്ക്കുന്നതൊന്നല്ല കേട്ടോ, കൈ വെക്കാതെ തന്നെ അമ്മിക്കല്ല് യൂസ് ചെയ്തിട്ടാണ് ഞാനിതിവിടെ കുഴയ്ക്കുന്നത്. അതും വെറും 2 മിനിറ്റ്സ്, അത്രയും മതി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേ കടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ, കാരണം എന്തിനാണ് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് കൈ വെച്ച് കുഴയ്ക്കുന്നത്. അല്ലാതെ തന്നെ എളുപ്പത്തിലുള്ളത് എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. അപ്പോൾ നല്ല ഫീഡ്ബാക്ക് തരാനൊന്നും മറക്കരുത് കേട്ടോ കമൻസിലൂടെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്ക്, ഏറ്റവും എളുപ്പത്തിലുള്ളതാണ്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നേരെ വീഡിയോയിലോട്ടേ കിടക്കാം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനത്തെ അമ്മിക്കല്ല് ഉണ്ടാവുമല്ലോ അല്ലേ, വെള്ളുള്ളിയും ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്നത്. അത് മതി കേട്ടോ നമുക്ക് ഈ ഒരു പൊടി കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള അളവിൽ എടുക്കണം. ഞാനിപ്പോൾ പകുതി ഗോതമ്പ് പൊടിയും പകുതി മൈദപ്പൊടിയുമാണ് കേട്ടോ എടുക്കുന്നത്. മൈദപ്പൊടി വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. സാധാരണ രീതിയിൽ ഞാൻ ചപ്പാത്തി തയ്യാറാക്കുമ്പോഴും മൈദപ്പൊടി ഉപയോഗിക്കാറേ ഇല്ല. ഇതിപ്പോഴും വീഡിയോയിലൂടെ കുറച്ച് ചപ്പാത്തിക്ക് ഒരു ഭംഗിയൊക്കെ വേണ്ട, മറ്റേ കാലി ഗോതമ്പ് മാത്രം എടുക്കുമ്പോൾ ഒരു കറുത്ത കളറായിട്ടാണ് ഉണ്ടാവുക, അപ്പോഴൊരു കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രമാണ് മൈദ എടുക്കുന്നത്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മൈദപ്പൊടി അവോയ്ഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ പകുതി പകുതി കണക്കാക്കിയിട്ടാണ് 3 കപ്പായിട്ടാണ് ഞാൻ എടുത്തത്. അതെൻ്റെ ചെറിയൊരു കപ്പാണ് കേട്ടോ. അതിനനുസരിച്ചിട്ട് ഇനി നമുക്കിതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് സ്പൂൺ വെച്ചിട്ട് ശരിക്കും ഒന്ന് മിക്സ് ആക്കണം കേട്ടോ. അതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ചൂടുള്ള വെള്ളമാണ്. നല്ല തിളച്ച വെള്ളമൊന്നുമല്ല കേട്ടോ, ഒരു നേരിയ ചൂട് മതി. ചൂടുള്ള വെള്ളം പിന്നെ ചപ്പാത്തിൻ്റെ മാവൊക്കെ നമുക്ക് കുഴയ്ക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്നെങ്കിൽ പിന്നെ തൈര് അല്ലെങ്കിൽ പിന്നെ എന്താണ് ഓയിലോ, ഓയിലൊക്കെ വെച്ചാൽ കുറച്ചുകൂടെ ഹെവി ആയി പോകുമല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ പൊടിയിലോട്ടേക്ക് എത്രയാണ് വെള്ളം വേണ്ടത്. അതിനനുസരിച്ചിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടൊന്ന് കൈ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കുക. അത് കുഴക്കുകയല്ല കേട്ടോ, ഒന്ന് കറക്റ്റായിട്ടൊന്ന് എല്ലാ സ്ഥലത്തോട്ടേക്ക് എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ആക്കുകയാണ്. അപ്പം വെള്ളം അധികം വേണോ വേണ്ട എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇത് കൈ വെച്ചിട്ട് കുഴക്കുന്നേ ഇല്ല കേട്ടോ, ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കി അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് അമ്മിക്കല്ലാണ്. അമ്മിക്കല്ല് ശരിക്കും ഒന്ന് കഴുകി എടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ വെള്ളുള്ളിയും പിന്നെ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്നതല്ലേ, അതിൻ്റെ ആ ഒരു സ്മെല്ല് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ആ കല്ലിലോട്ടേക്ക് ഒരല്പം ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് തടവി കൊടുക്കാം. കല്ലുമല്ലേക്ക് പൊടി ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ രീതിക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കല്ല് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടുകയും ചെയ്യും. അതും ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കേട്ടോ മാഷാല്ലാ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ എന്തായാലും ചെയ്ത് നോക്കൂ. ഒരുപാട് സമയമെടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ രീതിക്ക്. അപ്പോൾ എൻ്റെ ഈ ഒരു ബൗള് കുറച്ച് അത്യാവശ്യം നല്ല കനത്തിലുള്ള ഗ്ലാസിൻ്റെ ബൗളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകിൽ സ്റ്റീലിൻ്റെ ബൗളോ അല്ലെങ്കിൽ പിന്നെ അലൂമിനിയത്തിൻ്റെ പാത്രമൊക്കെ ഉണ്ടാകുമല്ലോ, അതിലൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. പൊട്ടിപ്പോകുന്നു വല്ല തോന്നലുണ്ടെങ്കിൽ അപ്പോഴും പൊട്ടിപ്പോകുന്നില്ല, നമ്മളതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോഴേതാണ്ട് അങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴേ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് 2 ദിവസം നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ ഇന്നുണ്ടാക്കിയത് നാളത്തോട്ടേക്കും ഉണ്ടായിരുന്നു, അപ്പോൾ അടുത്ത ദിവസം തിന്നുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി തന്നെയാണ്. അപ്പോൾ ഒരുപാട് കിടന്ന് നമ്മുടെ കൈ വെച്ചിട്ട് കുഴച്ച് അങ്ങനെ കുഴക്കുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറൊക്കെ ശരിക്കും വേദന ആവും കേട്ടോ. ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ തന്നെ പെണ്ണുങ്ങൾ നിന്നൊക്കെ തന്നെ കുഴക്കുന്ന സമയത്ത് ഷോൾഡറും നെക്കിനൊക്കെ പെയിന് വരും. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ ഇരുന്നിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ, വീട്ടിലെവിടെ ഇരുന്നിട്ടും നമുക്ക് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോഴേതാണ്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ സീരിയൽ കാണുമ്പോഴോ ഫിലിം കാണുമ്പോഴോ ഏത് സമയത്ത് വേണമെങ്കിലും പെണ്ണുങ്ങൾക്ക് ഈ ഒരു പൊടി കുഴച്ചെടുക്കാൻ പറ്റട്ടോ. ഒരു കല്ലുണ്ടായാൽ മതി, എന്ത് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് അറിയോ കിട്ടിയത്. കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം തന്നെ നമുക്കത് മനസ്സിലാവും. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, ഓപ്ഷനാണ്. വേണമെങ്കിൽ വെച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഒരല്പം ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കട്ടോ. ഇതിൻ്റെ ആവശ്യമില്ല, പക്ഷേ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ പിന്നെ ഒന്നുകൂടെ സോഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ആ ഒരു പൊടി നല്ല മയത്തത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിലൊന്ന് തടവി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇതേപോലെ ഒന്ന് കല്ല് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ എല്ലാ സ്ഥലത്തോട്ടേക്കും ആ ഒരു ഓയിലിൻ്റെ ഇത് എത്തി കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന നല്ലൊരു മുട്ടക്കറിൻ്റെ റെസിപ്പി ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ചൂടായി കിടക്കുന്ന പാനിലോട്ടേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി വെള്ളുള്ളി ചതച്ചത്, അതുപോലെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉള്ളി എടുക്കുക. ഞാനൊരു 3 വലിയുള്ളിയും
ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. ഈ ഒരു മുട്ടക്കറി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ചപ്പാത്തിൻ്റെയും പിന്നെ അതുപോലെ പൂരിൻ്റെയൊക്കെ കൂടെ പൊള്ളി കോമ്പിനേഷനാണ്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടോളൂ കേട്ടോ. അപ്പോഴേ ആ ഉള്ളിയൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോഴേ ഒരുപാട് വെളിച്ചെണ്ണ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴാണ് ഒരുപാട് ഓയിലും വെളിച്ചെണ്ണയൊക്കെ വേണ്ടത്. ഇനി നമുക്കിതിലോട്ടേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് സാധാ മല്ലിപ്പൊടിയല്ല കേട്ടോ. ഞാൻ നോമ്പിൻ്റെ സമയത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മല്ലിപ്പൊടി. അതൊരു സ്പെഷ്യലാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. അതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് വേറെ ലെവലാണ് കേട്ടോ. അതൊരു ടേബിൾ സ്പൂണ്. എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം മഞ്ഞൾ, ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ കുരുമുളകിൻ്റെ ആ ഒരു കുത്തുന്ന ഫ്ലേവറൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനി നമുക്കിതിലോട്ടേക്ക് എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് കൊടുക്കാം. എഗ്ഗിലോട്ടേക്ക് ശരിക്കും ഫ്ലേവർ ഒന്ന് ഇറങ്ങണമെങ്കിൽ ഇതേപോലെ ഒന്ന് വരങ്ങിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്രയാണോ എഗ്ഗ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇനി പുഴുങ്ങിയതും പുഴുങ്ങാത്തതും ചേർക്കട്ടെ. അതായത് പൊട്ടിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നല്ല രുചിയായിരിക്കും, എന്താണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിതൊന്ന് വീണ്ടും ലോ ഫ്ലെയിമാണ് കേട്ടോ, മറന്നു പോരുത്. എന്നാലാണ് ആ ഒരു കറക്റ്റ് ഫ്ലേവർ ആ ഒരു എഗ്ഗിലോട്ടേക്കൊക്കെ ഒന്ന് എത്തുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട്. പിന്നെ എഗ്ഗല്ലേ, അങ്ങനെ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ ആ ഒരു കറി പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ്സ് അത്രേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് ഇതും തുറക്കുന്നത്. അപ്പോഴും മാവൊക്കെ ഒന്നുകൂടെ സ്മൂത്തായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ബോൾസാക്കാം. ചപ്പാത്തിക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഉരുളെടുത്തുള്ളൂ. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലാണ്. ഇപ്പോഴും പ്രസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് എന്ത് നല്ല സ്മൂത്ത് അറിയോ ഈ ഒരു പൊടി. അപ്പോഴും പുതിയതായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുമല്ലോ. പുതിയത് വെച്ചാൽ ന്യൂ ജനറേഷനായ കുട്ടികൾക്കൊക്കെ എളുപ്പമാണ് കേട്ടോ ഇങ്ങനത്തതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരുപാട് നേരം കുഴക്കുക. ഇപ്പോൾ അധികം ആൾക്കാർക്ക് മടിയാണ്. മടി പിടിച്ചിട്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ള ചപ്പാത്തിയൊക്കെയാണ് വാങ്ങാറ്. അപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ. എളുപ്പത്തിലുള്ള വിദ്യകളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ റെഡിമെയ്ഡ് ചപ്പാത്തി ഒന്ന് വാങ്ങിയിട്ട് വെറുതെ ശരീരം കൊണ്ട് കൊള്ളാക്കണ്ട. അപ്പോൾ എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പിന്നെ ബോൾസാക്കാം. അപ്പോൾ ഈ ബോൾസ് ആക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഒരു ടവൽ വെച്ചിട്ടുണ്ട്, സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കൗണ്ടർ ടോപ്പിൽ, അത് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോഴും എൻ്റെ ഒരു കട്ടിംഗ് ബോർഡിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിത് പരത്താനായിട്ട് ഒരല്പം മൈദപ്പൊടി തൂവി കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം അത് ഒരുപാട് ലൂസായിട്ടൊന്നല്ല, കറക്റ്റായിട്ട് പരത്തി തന്നെ എടുക്കാൻ പറ്റും. പക്ഷേ എനിക്കൊരു സമാധാനത്തിന് ഞാൻ മൈദപ്പൊടി ഇട്ടിട്ടേ പരത്താറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പരത്തുമ്പോഴേ തന്നെ കണ്ട് നോക്ക് എന്ത് സ്മൂത്തായിട്ടാണ് പരത്തിയെടുക്കാനും പറ്റുന്നത്. ഒരുപാട് ഹെവി ആയിട്ടൊന്നും ഒന്നുമില്ല കേട്ടോ. സാധാരണ രീതിയിലൊക്കെ പരത്തുമ്പോൾ ഇങ്ങനെ ഹെവി ആയിട്ട് നമ്മുടെ ഷോൾഡറിനൊക്കെ ഒരു വേദന വരും. അപ്പോൾ ഇത് കണ്ടില്ല എന്ത് സ്മൂത്തായിട്ടാണ്. ഇങ്ങനെ കുഴലിലോട്ടൊക്കെ വെക്കുമ്പോഴത്തേക്കിന് പെട്ടെന്ന് പരത്തിയെടുക്കാനും പറ്റുന്നുണ്ട്. റൗണ്ട് ഷേപ്പ് കിട്ടാത്ത ആൾക്കാർക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. എന്തെങ്കിലും ഒരു സ്റ്റീലിൻ്റെ ചോറ്റും പാത്രത്തൊക്കെ ഉണ്ടാകുമല്ലോ, അതിൻ്റെയൊക്കെ മൂടി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇങ്ങനെ കിട്ടുന്നവർക്കാണെങ്കിൽ കറക്റ്റായിട്ട് അങ്ങനെ പിന്നെ പരത്തിയെടുക്കാം കേട്ടോ. ഇനി നമുക്കതൊന്ന് ചൂടായി കിടക്കുന്ന ഫ്രൈ പാനിലിട്ടിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ പാന് ശരിക്കും ഒന്ന് ചൂടായതിന് ശേഷം മാത്രമായിരിക്കണം കേട്ടോ ചപ്പാത്തിൻ്റെ അതൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചപ്പാത്തിൻ്റെ അത് ചുടരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ അത് മതി കേട്ടോ ആ ഒരു ചൂടിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാണ്ട് ഫസ്റ്റത്തെ ദീല് ചെറുതായിട്ടൊരു ബബിൾസ്, അതായത് കുമ്പളകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചൂട് പ്രശ്നമില്ലാത്തവർക്ക് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ചട്ടകം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ വീണ്ടും കുമ്പളകൾ വരും. അതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ മൂന്നാമത്തെ തീല് തന്നെ നമുക്കിത് നല്ല പൊള്ളി വരും. ഇതാണ് കറക്റ്റ് പിന്നെ ചുടുന്ന പരിവട്ടം. അപ്പോൾ ഈ ചപ്പാത്തി ചുടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ് കേട്ടോ മറിച്ചിടല്. ആ ഒരു കറക്റ്റ് രീതിയിലായിരിക്കണം, എന്നാലേ നമുക്കിതേപോലെ ഒന്ന് പൊള്ളി വരുള്ളൂ. അപ്പോൾ ഈ ഒരു പാനിലോട്ടേക്ക് നെയ്യും ഓയിലും ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം. പിന്നെ അതുപോലെ ഇവിടെ ഇക്കൊക്കെ ഇങ്ങനെ കഴിക്കണ ഇഷ്ടമില്ല. കുറച്ചൊരു നെയ്യോ അല്ല കുറച്ച് എന്തെങ്കിലുമൊക്കെ വേണം, എന്നാലേ ഇക്കൊക്കെ ചപ്പാത്തി അങ്ങോട്ടൊക്കെ ഇറങ്ങുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യാറ് ഇതിങ്ങനെ പൊള്ളി വന്നതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ടേക്ക് ഇട്ട് കൊടുക്കും. അതിനുശേഷം ബട്ടറോ അല്ല ഒലിവ് ഓയിലോ വെളിച്ചെണ്ണ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ തടവി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അല്ലാതെ പാനിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരുപാട് നെയ്യും ഓയിലൊന്നും ചേർത്തിട്ട് ചപ്പാത്തി ചുട്ടെടുക്കാറില്ല. ശരിക്കും ഈ ഒരു ചപ്പാത്തിയിലോട്ടൊക്കെ നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇവിടെ ഇക്ക കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം നമ്മുടെ നാട്ടിലത്തെ കണ്ണുവെച്ച പത്തിരി അങ്ങനത്തെ ഇക്കക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടം. ചപ്പാത്തി എന്ന് പറയുമ്പോഴേ തന്നെ അവർക്ക് ദേഷ്യം പിടിക്കും.
അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്കിഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ അറിയോ, ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ. കാരണം ബട്ടറല്ലേ, ബട്ടറിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ അടിപൊളിയായിട്ടായിരിക്കും. അപ്പോൾ ചപ്പാത്തി ഈ രീതിക്ക് തന്നെ ചുടാൻ മറക്കരുത്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്ത് എളുപ്പത്തിലാണല്ലേ കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഇഷ്ടപ്പെട്ടാണെങ്കിൽ നല്ല ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ മുഴുവനായിട്ട് പരത്തി ഇതേപോലെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി വെക്കാറാണ് കേട്ടോ പതിവ്. ഞാൻ അങ്ങനെ തന്നെ പ്ലേറ്റിലോട്ടേക്ക് ഇട്ടിട്ട് വെക്കില്ല ഈ രീതിക്ക്. അപ്പോഴത് നല്ല സോഫ്റ്റാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് ഇളക്കുമ്പോഴേ തന്നെ തൂവാല പോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് പഞ്ഞി പോലെയുള്ള ചപ്പാത്തിയാണ് മാഷാല്ലാ കിട്ടിയത്. ഇനി ഇത് നമുക്ക് മുട്ടക്കറി കൂട്ടിയിട്ടോ, പിന്നെ അതുപോലെ മീൻകറി കൂട്ടിയിട്ടോ, എന്ത് കൂട്ടിയിട്ടും കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു ഡൗട്ടും ഇല്ല. ഇന്നിപ്പോൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നാളെ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാൻ ഇത് മതി. ഇനി നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് പിന്നെ ഒന്ന് മാറ്റാം. അപ്പോൾ ഇങ്ങനെ മടക്കി വെച്ചതുകൊണ്ട് വീട്ടിൽ വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ ഈ രീതിക്ക് തന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ഹോട്ടൽ സ്റ്റൈലായി കേട്ടോ. അതിനുശേഷം മുട്ടക്കറി ഒരു ചെറിയൊരു ബൗളിലോട്ടേക്ക് വിളമ്പാം. ഇത് കുരുമുളകൊക്കെ ഇട്ട് ചെയ്തതുകൊണ്ട് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. കാണാൻ ഭംഗി മാത്രമല്ല, കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ അതിലോട്ടേക്ക് ഇട്ടിട്ട് ആ ഒരു മസാലപ്പൊടി ഉണ്ടല്ലോ, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണും. ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇടാം. എന്തായാലും കണ്ടു നോക്കട്ടോ, ഇഷ്ടപ്പെടും. മാഷാല്ലാ, ഇതാണ്ടേ നല്ലൊരു മുട്ടക്കറി, നല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി, നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി തന്നെ പറയാട്ടോ. അത് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനൊന്ന് കഴിക്കുകയാണ്, എനിക്ക് വിശന്നിട്ട് കണ്ണാണില്ല. പ്രത്യേകിച്ച് ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റാണ്, ഈ ചപ്പാത്തി പ്ലസ് മുട്ടക്കറി. അത് ഒരു രക്ഷയില്ല. ചപ്പാത്തി ഇത് കണ്ടില്ല, ഞാൻ കാസറോളൊന്നും ഇട്ട് വെച്ചിട്ടൊന്നും ഇല്ല കണ്ടോ. എന്നിട്ട് തന്നെ മുറിക്കുമ്പോൾ എന്ത് സോഫ്റ്റാണ്. ഈ ഒരു രീതിക്ക് അടച്ച് വെച്ചാൽ മതി, നാളത്തേക്കൊക്കെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനിയും നല്ല വീഡിയോയൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. മുൻപേ തൊട്ട വീഡിയോസൊക്കെ നല്ല നല്ല ടിപ്സിൻ്റെ വീഡിയോസാണ് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്ക്, ഇഷ്ടപ്പെടും. എന്നാൽ ബൈ, അസ്സലാമു അലൈക്കും.